അങ്ങനെ ഇന്നും സുന്ദർ നഗറിലാണ് ഡ്യൂട്ടി, പോയിട്ട് കാണാം. അങ്ങനെ ഇന്നലെ വണ്ടി മിസ്സായ കാരണം ഇന്ന് നേരത്തെ കാലത്ത് തന്നെ പോയി. ഇനി ഫസ്റ്റ് തന്നെ റൗണ്ട്സിനായിരുന്നു പോയിരുന്നത്. ഇന്നലെ കുറച്ച് പേഷ്യൻസിന് അഡ്മിറ്റ് ആക്കിയതുകൊണ്ട് ഇന്നത്തെ റൗണ്ട്സ് കുറച്ചൊരു ലെങ്തി ആയിരുന്നു, എന്നാലും പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഹെപ്പറ്റൈറ്റിസ് ആണ് തോന്നുന്നതെന്ന് പറയൂ കേട്ടോ. ഈ ഒരു ബിലിറൂബിൻ്റെ ലെവൽ നോക്കിയിട്ട് പിന്നെ നമ്മൾ നേരെ ഒ പി ഡി പോയി. ഒ പി ഡിയിൽ നിങ്ങൾക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുണ്ടോ ഇത് ഏത് സിസ്റ്റം ആണെന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പങ്ക്റ്റം കാണും. സോ പങ്ക്റ്റം ഉള്ള എന്താണ്? സെബേഷ്യസ് സിസ്റ്റം ആണ്. പിന്നെ വന്ന കേസ് ഈ ഒരു പ്രസൻറ്റേഷനാണ്. നിങ്ങളോട് ആദ്യം തന്നെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു, എന്താണ്? അംബലിക്കൽ ഹെർണിയാണ് കേട്ടോ. പിന്നെ ഒരു മ്യൂക്കസ് റിട്ടൻഷൻ സിസ്റ്റ് വന്നിരുന്നു, ഇതിൻ്റെ എക്സിഷൻ കാണിച്ചുതരാം കേട്ടോ. പിന്നെ വന്നിരുന്നത് ഒരു സ്പോണ്ടലൈറ്റീസ് ആയിരുന്നു കേട്ടോ. വീണിട്ട് പിന്നെ പ്രോപ്പർ കെയർ ചെയ്യേണ്ട അഥവാ ടൈറ്റ് ബാൻഡ് ചെയ്യാണ്ട് നിന്നിട്ട് വീണ്ടും അവിടെ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിറിഞ്ച് എടുത്തിട്ട് ആ ഫ്ലൂയിഡൊക്കെ റിമൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ റിലീവ് കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ ടൈറ്റ് ബാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്നത് എൻ്റെ ഉയർന്ന ഒരു ഫോറിൻ ബോഡി റിമൂവ് ചെയ്യാനായിരുന്നു. ആൾക്ക് ഗ്ലാസ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഗ്ലാസ് ഉള്ളിൽ പോയി. ആൾ തന്നെ സ്വയം മുറിയൊക്കെ വെച്ച് കെട്ടി, പക്ഷേ ഗ്ലാസ് ഉള്ളിലായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പെയിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഗ്ലാസ് റിമൂവ് ചെയ്യണം. എക്സ്റേയിൽ കണ്ടിരുന്നു കേട്ടോ ഗ്ലാസ്. പിന്നെ ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഒരു സ്മാൾ ഇൻസിഷൻ കൊടുത്തിട്ട് അതിലൂടെ ആ ഒരു ഗ്ലാസ് പുറത്തേക്ക് എടുത്തു. ഈ ഒരു സംഭവം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോവാണ്, അഥവാ ഗ്ലാസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. സോ ഭാവി ഡോക്ടേഴ്സൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഭാവിയിൽ ഇത് ചെയ്യാൻ പോവാണ്. നമ്മൾ എപ്പോഴാണെങ്കിലും ഇൻസിഷൻ കൊടുക്കുമ്പം ഏറ്റവും ചെറുത് കൊടുക്കാൻ നോക്കുക. കാരണം അത്രയും പെട്ടെന്ന് വൂണ്ട് ഹീലാവും, അത്രയും പെർഫെക്റ്റും ആയിരിക്കും. അല്ലാണ്ട് വലിയൊരു നീളക്കനുള്ള മുറിയൊക്കെ ആക്കിയിട്ട് ഐക്കൂടെയൊക്കെ എടുക്കുന്ന വലിയ കഴിവൊന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എക്സ്പേർട്ടാണെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ഇൻറ്റേൺഷിപ്പിൽ തുടങ്ങുന്നല്ലേ ഉള്ളൂ. സോ നിങ്ങളാവുമ്പം നിങ്ങൾ നോക്കാണ്ടു മാക്സിമം സ്മോൾ ഇൻസിഷനൊക്കെ കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു BCC സസ്പെക്ട് ചെയ്തൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മൂക്കുമെന്ന് നമ്മൾ ആ ഒരു ലീഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പിന്നെ പാത്തോളജി ടെസ്റ്റിന് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നറിയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. എന്നും എന്തെങ്കിലും ഒരു വെറൈറ്റി ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന തിരക്കിലായിരുന്നു സുന്ദർ നഗറിൽ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് സിദ്ദു ആയിരുന്നു, സിഡു അല്ലെങ്കിൽ സിദ്ദു എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ എന്നത്തെ മാതിരി ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ ഒരു എനർജി വരത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും OPD പോയി. OPDയിൽ പിന്നെയും ലൈഫ് ഫോമിങ് കാര്യങ്ങളും സിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ മെയിനായിട്ട് ചെയ്തിരുന്ന ഇയർ ലോബ് റിപ്പയർ ആയിരുന്നു. അഥവാ നമ്മൾ പിയേഴ്സ് ചെയ്യുമ്പം അഥവാ കാത് കുത്തുമ്പം ആ ഒരു ഓട്ട, പിന്നെ വയസ്സൊക്കെ ആവുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടുതലുള്ള ഇയർ റിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഓട്ട പിന്നെ ഇങ്ങനെ അടിയിലേക്ക് വരും. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കേസിൽ എന്താന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് പോയിരുന്നു അടി വരെ. സോ നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ട് സൈഡൊന്നും കട്ട് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിക്കുക. സോ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മൾ സർജറിയിൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചോ അത്രത്തോളം നമ്മൾ കൈ വഴങ്ങത്തുള്ളൂ. സോ ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ ലേഡീസിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം നല്ലോണം ശ്രദ്ധിക്കണം. കോസ്മെറ്റിക്കലി ആയിട്ട് പെർഫെക്റ്റ് ആയിരിക്കണം കാര്യങ്ങൾ. സോ നമ്മൾ എത്ര ചെയ്താലും ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ പ്രാക്ടീസ് തന്നെ വേണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ വിചാരിക്കേണ്ട കേട്ടോ, ഇതൊക്കെ ആൻറ്റിൻ്റെ സമ്മതത്തോടു കൂടി എടുത്തതാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും പുറത്ത് വിടാൻ പറ്റത്തില്ല. സോ ആരും കമൻറ്റിലിട്ട് വരണ്ട. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാനും വേണ്ടി എടുത്ത് തന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ റിപ്പയർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കാണുമ്പോഴുള്ള നമ്മളുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, നമ്മളൊരു വർക്ക് കഴിഞ്ഞല്ലോ എന്ന് പറയുന്നത് ആ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോഴേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. സോ സർജറി പോസ്റ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഇതാണ്. പിന്നെ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മ്യൂക്കസ് റിട്ടൻഷൻ സിസ്റ്റ് അതിൻ്റെ റിമൂവലാണ് കേട്ടോ. മൊത്തത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും, അല്ലെങ്കിൽ 80+ ആയി പോകും. അതുകൊണ്ട് മൊത്തം കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോയിത്തുക്കുട്ടൻ്റെ റൂമിലേക്ക് പോയി. ഇവിടെ തന്നെ എടുത്തിരുന്നു റൂം. പോയപ്പോൾ തന്നെ മൂപ്പരാക്ക് ഒറ്റ ഉറക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ടിനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ നോക്കിയാൽ കാണാം കേട്ടോ ഫോട്ടോ എടുത്തോ കാര്യങ്ങളൊക്കെ. അതിനും വേണ്ടിയിട്ട് കുറച്ച് അടുത്തുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ടുള്ള ഒരു പോളിടെക്നിക്കിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അവിടേക്ക് പോയി. ചലോ സീതേ ചലോ ജബ് ലഡ്കിയ ആങ്ക് ബന്ദ് കർത്തേ നാ. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം നേരം വൈകിയിരുന്ന്. അപ്പോൾ എങ്ങനെ പോകുന്ന ആലോചിച്ച് ഇരിക്കുമ്പോഴാണ് രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ മാതിരി നമ്മളെ ആൾ ഡോക്ടർ സാബ് അജോ മേ ചോടുതുങ്ക എന്ന് പറഞ്ഞ് ലിഫ്റ്റ് തന്നത്. ലിഫ്റ്റ് തരൽ മാത്രമല്ലായിരുന്നു കേട്ടോ, നമ്മൾ നേരെ കൊണ്ടുപോയി ഒരു പേസ്ട്രി വാങ്ങിച്ചെന്ന്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചെന്ന്, സ്നേഹത്തോട് സ്നേഹം. എല്ലാവരും എന്ത് ചെയ്യാനാ, ആൾക്കാരൊക്കെ ഇങ്ങനെ സ്നേഹിച്ചാൽ പിന്നെ മാണ്ടാന്ന് വെക്കാൻ കഴിയോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ദാവത്തുണ്ടായിരുന്നു. ഇന്നാൾ നിങ്ങൾ കണ്ട വീട്ടിൽ തന്നെ ആയിരുന്നു, ഞാനും ഡോക്ടർ സാബും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും പോയിട്ട് നേരെ ഫുഡടിയോട് ഫുഡടിയായിരുന്നു. നല്ല സ്പെഷ്യൽ ചിക്കൻ കറിയും പിന്നെ ബിരിയാണിയും പിന്നെ ചപ്പാത്തിയും. ഹോ എന്ത് പറയാനാ, ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം പറയാണ്ടിരിക്കാൻ വയ്യട്ടോ. നമ്മളിങ്ങനെ സ്നേഹിച്ച് കൊല്ലും. അപ്പം ഇനി അടുത്ത സ്നേഹമായിട്ട് അടുത്ത വ്ളോഗ് കാണാം. സീ യു.